ഹായ്, വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്നും ദേ അമ്മയുടെ തന്നെ റെസിപ്പിയാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞോളൂ. ഹലോ, ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ചെറിയ കുട്ടിക്ക് പോലും വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ വീട്ടിലൊരു കുറച്ച് പാല്, സേമിയ, കസ്റ്റാർഡ് പൗഡർ, ഷുഗർ, ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഞാൻ അതിനകത്ത് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഓർ ഫ്രഷ് ഫ്രൂട്ട്സ്, എന്തെങ്കിലും ഈവൻ കാഷ്യു ആൻഡ് കിസ്മിസ്, എന്താ നമ്മുടെ ഉള്ളത് വെച്ചാൽ അതിടാം. വളരെ ഈസി ആൻഡ് ടേസ്റ്റി. ഇപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ, വീട്ടിലിപ്പം ഡിസേർട്ടൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് സേമിയയും പാലും ഒക്കെ എടുത്ത് സേമിയ പായസത്തിന്റെ ബേസിക് റെസിപ്പി ഒന്ന് മോഡിഫൈ ചെയ്യുക, ഒരു ഡെസേർട്ടാക്കി. അമ്മയ്ക്ക് മമ്മിയല്ലേ പറഞ്ഞത്? എൻ്റെ മമ്മി പണ്ട് കാലത്ത് ഒത്തിരി ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, അന്ന് കസ്റ്റേർഡ് പൗഡർ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അത്ഭുതത്തിൽ ചോദിച്ചു, അന്നത്തെ കാലത്തൊക്കെ കസ്റ്റേർഡ് പൗഡർ മേടിക്കാൻ കിട്ടുമെന്ന്? കസ്റ്റേർഡ് പൗഡർ കിട്ടുമായിരുന്നു, ഈവൻ ഇപ്പോഴത്തെ പോലെ ഐസ്ക്രീം മിക്സ്, പുഡിംഗ് മിക്സ് ഒക്കെ കിട്ടുമായിരുന്നു, അന്ന് കിട്ടുമായിരുന്നു. തപ്പി നടക്കണം, അത്രയേ ഉള്ളൂ. എല്ലായിടത്തും ഇതുപോലെ ഇപ്പോഴത്തെ പോലെ എല്ലാ ഷോപ്പിലും ഇപ്പോൾ മാർജിൻ ഫ്രീയിൽ എല്ലായിടത്തും കിട്ടുമല്ലോ ഇതൊക്കെ. അന്നൊന്നും ഇങ്ങനെയൊന്നും കിട്ടത്തില്ലായിരുന്നു. എവിടെയെങ്കിലും ഒരു ഷോപ്പിലൊക്കെ എവിടെയെങ്കിലും, ഇപ്പം എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയാണ്, അപ്പം കോട്ടയത്തോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ ഇതൊക്കെ കിട്ടു വന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാം. ഗാർണിഷ് ചെയ്യാൻ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാം. എൻ്റെ മമ്മിയൊക്കെ ചെയ്തിരുന്നു വെച്ചാൽ ഗ്രേപ്സ് ആയിരുന്നു, മിക്കവാറും ഗ്രേപ്സ് ആയിരുന്നു, റെഡ് ഗ്രേപ്സ്. അപ്പം നല്ല ഭംഗിയായിരിക്കും. പിന്നെ ആപ്പിള് കട്ട് ചെയ്തിടും, അപ്പോൾ റെഡ് ഗ്രേപ്സും ആപ്പിളും കൂടെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ചുവപ്പും കറുപ്പും ഒക്കെ കൂടെ കാണാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് കാണാം. ഓക്കെ, അടുപ്പി വെച്ചിട്ട് പാത്രം ചൂടാകുമ്പോൾ ഏകദേശം ഒരു 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 സ്പൂൺ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലൊരു 100 ഗ്രാം നെയ്യ് ചൂടാകുമ്പോൾ ഒരു 100 ഗ്രാം സേമിയയിട്ട്, സേമിയ ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, എന്നാലും നെയ്യിലിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം. റോസ്റ്റഡ് സേമിയ അല്ലെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പം നല്ല റോസ്റ്റഡ് ആയതുകൊണ്ട് ഇച്ചിരി റോസ്റ്റ് ചെയ്താൽ മതി. നെയ്യിലിട്ട് ആ സേമിയ ഒന്ന് മൂപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ടതിൽ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുക. 1 ലിറ്റർ പാല് തിളപ്പിച്ചിട്ട് അതിൽ നിന്നൊരു 1/2 കപ്പ് പാലെടുക്കണം. 1 ലിറ്റർ പാല് കാച്ചാൻ വെച്ചതാണ്, അതിൽ നിന്ന് കുറച്ച് പാലെടുത്തൊന്ന് കസ്റ്റേർഡ് മിക്സ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കുവാണ്. 1 ലിറ്റർ പാല് കാച്ചിട്ട് അതിൽ നിന്നൊരു ഒരു 1/2 കപ്പ് പാലെടുത്തിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഒരു ചെറിയൊരു ബൗളിലോട്ട് എടുത്തിട്ട് ഈ പാലൊഴിച്ച് കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്യണം. അതിൽ ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റാർഡ് പാലൊഴിച്ച് പ്രത്യേകം മിക്സ് ചെയ്ത് വെക്കുന്നത്, കുഴച്ച് വെക്കുക. സേമിയ വറുത്ത പാത്രത്തിലേക്ക് ഈ പാല്, ഈ 1 ലിറ്റർ പാല് ഫുള്ളായിട്ട് തന്നെ ഒഴിക്കുക. തിളച്ച് കിടക്കുന്ന പാലാണ്, അതിനകത്ത് അതുപോലെ ഒഴിച്ചാൽ മതി. ഇതിനകത്തിട്ട് സേമിയ ഇതിനകത്തോട്ട് ഇനിയും വേവിക്കും. തിളയ്ക്കാനൊന്ന് വെയിറ്റ് ചെയ്യണ്ട, അതിനകത്തോട്ട് സേമിയ അതിനകത്തോട്ട് ഇട്ട് അത് വേവിക്കും. സേമിയ പാലിനകത്തിട്ടിട്ട് നന്നായിട്ട് അത് ഇളക്കി സേമിയ വേവിക്കുക. പാലിനകത്തിട്ടിട്ട് സേമിയ വേവിക്കുക. സേമിയ ഒരു 10 മിനിറ്റ് കൊണ്ട് സേമിയ നന്നായിട്ട് വെന്തു. നമ്മൾ പായസത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു വേവ് തന്നെ, ഒരു മീഡിയം ലോ ഫ്ലെയിമില് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ സേമിയ നന്നായിട്ട് വെന്തു. കസ്റ്റാർഡ് ആണോ പഞ്ചസാരയാണോ ആദ്യം ചേർക്കുന്നത്? കസ്റ്റാർഡ് ചേർത്തിട്ട് മതി പഞ്ചസാര, കാരണം സേമിയ ഇവിടെ വേവാനുണ്ടെങ്കിൽ തന്നെ പഞ്ചസാര ചേർത്ത് കഴിയുമ്പം ആ ഇനി വേവത്തില്ല. ശരി, കസ്റ്റാർഡ് നമ്മള് കലക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സ് ചേർക്കുക. അതൊന്ന് ഇളക്കിയിട്ട് സിമ്മിലിട്ടിട്ട് വേഗം ഒന്ന് പഞ്ചസാരയും കൂടെ ചേർക്കണം കേട്ടോ. 1 കപ്പ് പഞ്ചസാര 1/2 ലിറ്റർ പാലിന്. 1 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി ഫ്ലെയിം ഇപ്പം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് ആ പഞ്ചസാര അങ്ങ് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഫ്ലെയിം ഓഫാക്കാൻ കാര്യം, അല്ലെങ്കിൽ ഇനിയും ആ ലോ ഫ്ലെയിം ഇരുന്നാൽ അത് ഭയങ്കരമായിട്ട് അങ്ങ് കുറുകും. അപ്പം ഇതാണ് കറക്റ്റ് പരുവം, കാരണം ഇനി ഇത് കട്ടിയാകുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡാകും. അപ്പം ഇത് ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും ഓഫാക്കണം അല്ലേ? കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്.
ചെറിയ ചേർത്തിട്ടാണ് ഗാർണിഷ് ഗാർണിഷ് എന്നല്ല നമുക്ക് ഒരു എന്തുവേണം ചേർക്കാം വെക്കണം അത്ര ഫ്രഷ് ഫ്രൂട്ട്സ് ചേർക്കാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡ്രൈ നട്ട്സ് ചേർക്കാം 2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ചെറി വെച്ച് ഗാർണിഷ് ചെയ്തെടുത്തു. ചെറി ഗാർണിഷ് ചെയ്യാൻ മാത്രമല്ല അകത്തും ചെറുതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയല്ല, ഇപ്പം അമ്മ പറഞ്ഞ പോലെ ഗ്രേപ്സ് വെക്കാം, ആപ്പിൾ വെക്കാം, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ.